നമസ്കാരം. കർമാനൂസിന്റെ സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം. ശബരിമല വിഷയത്തിൽ വളരെ പ്രത്യാഘാതമുണ്ടാക്കുന്ന നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നു. ഹൈന്ദവ വിശ്വാസികളുടെയും അയ്യപ്പ ഭക്തരുടെയും അതിരൂക്ഷമായ സമരങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും പുല്ലുവില കൽപ്പിച്ച് യുവതീ പ്രവേശനം ആകാമെന്ന നിലപാട് ദേവസ്വം ബോർഡ് സ്വീകരിച്ചിരിക്കുന്നു. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാന വാർത്തയാണിത്. അതായത്, സുപ്രീം കോടതിയിൽ എത്തുന്ന പുനഃപരിശോധനാ ഹർജികളെ ഒന്നും ദേവസ്വം അനുകൂലിക്കുന്നില്ല എന്നും മാത്രമല്ല, കോടതി വിധിക്ക് ഒപ്പം നിൽക്കുകയും ആവശ്യമെങ്കിൽ കോടതി വിധി നടപ്പാക്കാൻ തയ്യാറാണെന്ന് പറഞ്ഞ് സത്യവാങ്മൂലം നൽകുകയും ചെയ്യും ദേവസ്വം ബോർഡ്. ദേവസ്വം ഇത്തരമൊരു നിലപാട് സ്വീകരിച്ചാൽ ഭക്തർ എന്തു ചെയ്യും? ഇത് കാത്തിരുന്ന് തന്നെ കാണാവുന്ന വിഷയമാണ്. കാരണം, ക്ഷേത്രത്തെ സംബന്ധിച്ച് ഭരണപരമായ പരിപൂർണ അധികാരം ദേവസ്വത്തിനാണ്. ആ ദേവസ്വം തന്നെ യുവതീ പ്രവേശനത്തെ അനുകൂലിച്ചാൽ ഭക്തരും ശരിക്കും ബുദ്ധിമുട്ടും. സമരക്കാരുടെ വികാരങ്ങളും തന്ത്രിയുടെയും പന്തളം രാജകുടുംബത്തിന്റെയും ഹൈന്ദവ സംഘടനകളുടെയും എല്ലാം നിലപാടുകൾക്ക് എതിരായി ദേവസ്വം നിലകൊള്ളുമ്പോൾ അത് വലിയ പ്രത്യാഘാതം തന്നെ ഉണ്ടാക്കും. ശബരിമലയിൽ യുവതീ പ്രവേശനം പാടില്ലെന്ന മുൻ നിലപാടിൽ നിന്ന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മലക്കം മറിയുന്നത് ഭക്തരെ കൈവിട്ടുകൊണ്ടാണ്. എന്നാൽ ഭക്തരും ക്ഷേത്ര ആചാര്യന്മാരും ഇല്ലാതെ ഒരു ദേവസ്വത്തിനും എന്തു ചെയ്യാനാകും? അധികാരവും കുറെ സ്ഥാനമാനങ്ങളുമുള്ള ഭക്തരും വിശ്വാസികളും കൈവിട്ട ഒരു പുറംചട്ടം മാത്രമാകും ദേവസ്വം. യുവതീ പ്രവേശനം സംബന്ധിച്ച് 2 പതിറ്റാണ്ടുകളിലേറെയായി ദേവസ്വം ബോർഡ് സ്വീകരിച്ചു വന്ന നിലപാടിൽ നിന്നുള്ള വലിയ മാറ്റമാണ് ഇപ്പോഴുള്ളത്. യുവതീ പ്രവേശനം അനുവദിച്ച് വിധി വന്നപ്പോൾ ദേവസ്വം ബോർഡ് അതിനെതിരായ നിലപാടാണ് സ്വീകരിച്ചത്. ആചാരം സംരക്ഷിക്കുമെന്ന നിലപാടും സ്വീകരിച്ചു. എന്നാൽ ഇപ്പോൾ എന്തിനാണ് ആ നിലപാട് മാറ്റിയത്? ആർക്കു വേണ്ടി? ദേവസ്വം ബോർഡ് അംഗങ്ങൾക്കും പ്രസിഡന്റിനും കസേരകൾ സംരക്ഷിക്കാനോ? മൈനറായ ദേവനെ സംരക്ഷിക്കാനുള്ള ദേവസ്വം ഇപ്പോൾ യുവതികളെ പ്രവേശിപ്പിക്കുമെന്ന് പറയുമ്പോൾ വലിയ ജനവികാരം ഉയരാൻ സാധ്യതയുണ്ട്. ദേവനെയും ദൈവത്തെയും സംരക്ഷിക്കാൻ ജനങ്ങൾ തെരുവിലിറങ്ങുമ്പോൾ അത് സംരക്ഷിക്കാൻ ഭരണം നടത്തുന്നവർ വിശ്വാസികൾക്ക് എതിരാകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും ദേവസ്വത്തിന്റെ നിലപാട് എന്തായാലും ദേവസ്വത്തിന്റെ നിലപാട് മാറ്റത്തിനെതിരെ സമരം ചെയ്യുന്നവർ പ്രതിഷേധിക്കും. ശബരിമലയിൽ ഉയർന്ന വൻ ഭക്ത വികാരത്തിനൊപ്പം നിലകൊള്ളാൻ ദേവസ്വത്തിന് കഴിയാതെ പോയത് അതിന് നേതൃത്വം നൽകുന്നവരുടെ രാഷ്ട്രീയ നിലപാടും കസേരകൾ സംരക്ഷിക്കാൻ വേണ്ടിയാണെന്ന് തറപ്പിച്ചു തന്നെ ഇക്കാര്യത്തിൽ പറയാം. സത്യത്തിൽ മൈനറായ ദേവന്മാരെയും ദേവിമാരെയും ഒക്കെ സംരക്ഷിക്കാൻ രൂപം കൊണ്ട ദേവസ്വം ബോർഡിന്റെ ഭരണത്തിലിരിക്കുന്നത് മുഴുവൻ ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ അടിയുറച്ച കേഡർ നേതാക്കളാണ്. ഇങ്ങനെയുള്ള ദേവസ്വം ബോർഡുകൾക്ക് എങ്ങനെ രാഷ്ട്രീയത്തിന് അതീതമായി വിശ്വാസികൾക്കും ദൈവങ്ങൾക്കും ഒപ്പം നിന്ന് മാത്രം പ്രവർത്തിക്കാനാകും? എന്തായാലും സമരക്കാരെയും അയ്യപ്പ ഭക്തരെയും ഇത്തരത്തിൽ വേദനിപ്പിക്കുന്ന ഒരു നിലപാട് തന്നെ ദേവസ്വത്തിന്റെ ഭാഗത്തു നിന്ന് വന്നിരിക്കുന്നു. ഇതിന്റെ പ്രതികരണങ്ങൾ നമുക്ക് വരും ദിവസങ്ങളിൽ തന്നെ അറിയാനാകും. പുതിയ വാർത്തകളുമായി കർമാനൂസ് വീണ്ടും നിങ്ങളുടെ മുന്നിലെത്തും.